വചന കിരണത്തിലേക്ക് സ്നേഹവന്ദനം. 27 വയസ്സായ പെൺകുട്ടിയോട് ഇന്റർവ്യൂ ചെയ്യുന്നയാൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹം അനുഭവപ്പെട്ട നിമിഷം ഏതായിരുന്നു? അവൾ മറുപടി പറഞ്ഞു, ഒരിക്കൽ ഞാനും എൻ്റെ സുഹൃത്തും തമ്മിൽ വഴക്കുണ്ടാക്കി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ആ വഴക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് ഒട്ടും തന്നെ താല്പര്യം തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വഴക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി തർക്കിക്കുന്നതിന് പകരം ഞാൻ അവളെ പുറകിൽ നിന്ന് ചെന്ന് കെട്ടിപ്പിടിച്ചു. ഇറുക്കിയുള്ള കെട്ടിപ്പിടുത്തത്തിൽ ഞാൻ കരഞ്ഞു. കരഞ്ഞ് പിടിപിടിയിച്ച് നിന്നതിന് ശേഷം അവൾ എന്നേക്കാൾ ഉച്ചത്തിൽ ഏങ്ങലടിച്ച് കരയുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് നീ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു, 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മരിച്ചതാണ്. അമ്മ മരിച്ചതിന് ശേഷം ഇത്ര സ്നേഹത്തോടെ പിന്നീട് എന്നെ ഒരാൾ കെട്ടിപ്പിടിക്കുന്നത് ഇന്നാണ്, അതുകൊണ്ടാണ് കരഞ്ഞതെന്നാണ് മറുപടി പറയുന്നത്. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നിങ്ങൾ ഒരാളെ അൺകണ്ടീഷണലായി സ്നേഹിക്കുമ്പോഴാണ്. പരിധികളില്ലാതെ, അതിർത്തികളില്ലാതെ, ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കരത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്നേഹിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമായി മാറും. സങ്കീർത്തനം 137:5, യെരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നു എങ്കിൽ എൻ്റെ വലങ്കൈ മറന്നുപോകട്ടെ. ശരീരത്തിലെ നിർണായകമായ അവയവങ്ങളിൽ ഒന്നാണ് ഒരാളുടെ വലതുകൈ എന്നുള്ളത്. പലപ്പോഴും മറ്റൊരാൾക്ക് നേരെ വിരൽ ചൂണ്ടുവാനും താഴ്ത്തിക്കെട്ടുവാനും ഉപദ്രവിക്കാനുമൊക്കെ ഉപയോഗിക്കുന്ന ഇതേ കരം കൊണ്ട് തന്നെയുള്ള മൃദുവായ ചില സ്പർശങ്ങളും ചില ചേർത്ത് നിർത്തലുകളും നമ്മെ അല്പം കൂടി വിനയമുള്ള മനുഷ്യരാക്കി മാറ്റുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ഉള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്ന സ്നേഹത്തെക്കുറിച്ചല്ല, മറിച്ച് അത് അനുഭവപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടിയിരുന്ന അനുഭൂതിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യർക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് വഴി കാണിച്ചു തരുന്നു. വേദനയിലും പ്രതിസന്ധിയിലും നിരാശയിലും ദുഃഖത്തിലും ഇരിക്കുന്ന ആളുകൾക്ക് നമ്മളുടെ കരം ഒരു ആശ്വാസമായി മാറണം. അതിന് ദൈവം നമ്മെ പ്രാപ്തമാക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ോ